നമസ്കാരം. കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ബെനഡിക്ട് മാർപ്പാപ്പയ്ക്ക് വിട. ചടങ്ങുകൾ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നടന്നു. കൊല്ലം ചിതറയിൽ വടിവാളും വളർത്തുനായുമായി യുവാവിന്റെ അതിക്രമം. അതിക്രമം നടത്തിയത് ചിതറ സ്വദേശി സജീവ്. യുവ സംവിധായിക നയന സൂര്യന്റെ ദുരൂഹ മരണക്കേസ് ക്രൈംബ്രാഞ്ചിന് കൊലപാതകം സംശയിക്കുന്നതായി എഡിജിപി. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിലെ കൂട്ട കുടിയൊഴിപ്പിക്കൽ തടഞ്ഞ സുപ്രീം കോടതി. നിയമസഭാ സമ്മേളനം ജനുവരി 23 മുതൽ തുടങ്ങും. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച കാസർഗോഡ് ജനറൽ ആശുപത്രി ക്യാൻറ്റീൻ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി. ശബരിമലയിലെ വെടിവഴിപാട് താൽക്കാലികമായി നിർത്തി. കരകൗശല കോർപ്പറേഷൻ ചെയർമാന്റെ പണം അപഹരിച്ചു. കോർപ്പറേഷനിലെ താൽക്കാലിക ഡ്രൈവർ അരുൺ അറസ്റ്റിൽ. വിദേശത്തു നിന്നെത്തിയ 11 പേർക്ക് ഒമിക്രോൺ വകഭേദം കണ്ടെത്തി. ഇന്ത്യയിൽ വിദേശ സർവകലാശാലകൾക്ക് അനുമതി. കരട് മാർഗരേഖ UGC പുറത്തിറക്കി. സംസ്ഥാനത്ത് ലൈൻ ട്രാഫിക് ബോധവൽക്കരണം നാളെ തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. തിരുവനന്തപുരം PWD ഓഫീസിൽ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടർമാരും തമ്മിൽ കയ്യാങ്കളി. സർക്കാർ ജീവനക്കാർ പണിമുടക്കുന്നത് നിയമവിരുദ്ധം. അവർക്ക് ശമ്പളം നൽകുന്നത് തെറ്റായ കീഴ്വഴക്കമെന്നും ഹൈക്കോടതി. വായിൽ പ്ലാസ്റ്ററും മൂക്കിൽ ക്ലിപ്പുമായി തിരുവനന്തപുരത്ത് യുവതി മരിച്ച നിലയിൽ. പ്ലാമൂട് സ്വദേശി സാന്ദ്രയാണ് മരിച്ചത്. സംസ്ഥാന കലോത്സവത്തിൽ ഗണപതിയുടെ അനുവാദം വാങ്ങുന്ന ചൌക്കി പൂജ തടഞ്ഞ് സംഘാടക സമിതി. വരാപ്പുഴയിലെ തമിഴ്നാട് സ്വദേശിയുടെയും കുടുംബത്തിന്റെയും തിരോധാനം. മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധമെന്ന് പോലീസ്. സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടികയായി. ഒഴിവാക്കിയത് 5.5 ലക്ഷത്തിലേറെ പേരെ. തെരുവുനായ ശല്യം രൂക്ഷം. ബീഹാറിൽ തെരുവുനായ്ക്കളെ വെടിവെച്ചു കൊന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം 13-ന് തിരുവനന്തപുരത്തെത്തും. കാര്യവട്ടത്തെ കളി 15-ാം തീയതി. കുഫോസ് VC നിയമന കേസ് ജനുവരി 13-ന് സുപ്രീം കോടതി പരിഗണിക്കും. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിച്ചു.